എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് അതുപോലെ തന്നെ ഫാർമസി പ്രവേശന പരീക്ഷ ഇന്ന് അവസാനിച്ചു. അപ്പോൾ ഇന്ന് നടന്നിരുന്നു. അപ്പോൾ രാവിലെ ഈ ഒരു പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സും കെമിസ്ട്രിയും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം പേപ്പർ 2 ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? അതായത് ഈസി ആയിട്ടാണോ തോന്നിയത് ആ ഒരു ക്വസ്റ്റ്യനൊക്കെ വായിച്ചു നോക്കിയപ്പോൾ, അതുപോലെ ടഫായിട്ടാണോ തോന്നിയത്, എങ്ങനെയാണ് തോന്നിയത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചതൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ? അതുപോലെ നിങ്ങൾക്ക് എളുപ്പമായിരുന്നോ അല്ലെങ്കിൽ ടഫായിരുന്നോ? അതുപോലെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നോ നിങ്ങൾക്ക്? അതുപോലെ നിങ്ങൾ ഈ ഒരു നിങ്ങൾ വിചാരിച്ച കോഴ്സ് നിങ്ങൾക്ക് അതുപോലെ വിചാരിച്ച ബ്രാഞ്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് നിങ്ങൾക്ക്, അതായത് നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്? എന്താണ് നിങ്ങളുടെ ആ ഒരു നിങ്ങൾക്ക് അനുഭവപ്പെട്ട കാര്യം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു എക്സാമിനേഷൻ തോന്നിയിട്ടുണ്ടായിരുന്നത്? അതായത് ടഫായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു എക്സാമിനേഷൻ ഏതൊരു എക്സാമിനേഷനായാലും കുറേ വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ എളുപ്പമായിരിക്കും, അതുപോലെ തന്നെ കുറച്ച് വിദ്യാർത്ഥികൾക്ക് ആ ഒരു എക്സാമിനേഷൻ ടഫായിരിക്കും. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പഠിച്ചിരുന്നത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇനി അടുത്ത വർഷം വീണ്ടും ഈ ഒരു എക്സാമിനേഷൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് ആ ഒരു കാര്യം നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനി നമുക്ക് ഈ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഈ ഒരു പേപ്പർ 1 പേപ്പർ 2 കിട്ടേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആകെ 10 മാർക്കുമാണ് ഓരോ പേപ്പറിലും നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത്. അതായത് പേപ്പർ 1 ആയിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതുപോലെ പേപ്പർ 2 ആയിട്ടുള്ള ഈ ഒരു മാത്തമാറ്റിക്സ്. ഇതിൽ നിങ്ങൾക്ക് ഓരോ പേപ്പർ 1-ൽ 10 കിട്ടണം, അതുപോലെ പേപ്പർ 2-ൽ 10 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് നിങ്ങളെ പരിഗണിക്കും. അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ നെഗറ്റീവ് മാർക്കുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഓരോ തെറ്റുത്തരത്തിലും നിങ്ങൾക്ക് അതിനനുസരിച്ച് നെഗറ്റീവ് മാർക്കുണ്ട്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ നന്നായിട്ട് മാർക്ക് നേടിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ആ ഒരു നെഗറ്റീവ് മാർക്ക് വരുന്നത് കൊണ്ട് അതിൽ നിന്നും കുറയാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഈ ഒരു കീമിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഈ ഒരു പേപ്പർ 1-ന് ലഭിച്ചിട്ടുള്ളത്, അതുപോലെ പേപ്പർ 2-ന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അത് എത്ര മാർക്കായാലും, അതായത് നിങ്ങൾക്ക് മിനിമം ആയിട്ടുള്ള 10 മാർക്കിൽ കുറവായിരുന്നാൽ പോലും നിങ്ങൾക്ക് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം 10 മാർക്ക്, അതായത് ഓരോ പേപ്പർ 1 പേപ്പർ 2-ൽ 10 മാർക്ക് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിനായിട്ട് പരിഗണിക്കുക. അതായത് പേപ്പർ 1-ൽ 10 കിട്ടണം മിനിമം, പേപ്പർ 2-ലും 10 മാർക്ക് മിനിമം നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെയാണ് ഈ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഇതിൽ 2 രീതിയിലാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. ഒന്നാമത്തെ റാങ്ക് പട്ടിക എന്ന് പറയുന്നത് ഫാർമസിയാണ്. അപ്പോൾ ഫാർമസിക്ക് നിങ്ങളുടെ, അതായത് പേപ്പർ 1-ൻ്റെ മാർക്കാണ് പരിഗണിക്കുക. അതായത് പേപ്പർ 1-ആയിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എന്നിവയുടെ മാർക്ക് മാത്രം പരിഗണിച്ചുകൊണ്ടാണ് ഫാർമസി കോഴ്സ്, അതായത് ബിഫാം കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പേപ്പർ 1-ൻ്റെയും പേപ്പർ 2-ൻ്റെയും മാർക്ക് പരിഗണിച്ചുകൊണ്ടാണ് എഞ്ചിനീയറിംഗ്, അതുപോലെ പ്ലസ് ടു സെക്കൻഡ് ഇയറിൻ്റെ മാർക്ക് കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു പ്ലസ് 2-ൻ്റെ മാർക്ക് കൂടി ഈ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുമ്പോൾ പരിഗണിക്കും. അതുപോലെ ഈ ഒരു പേപ്പർ 1 പേപ്പർ 2 ആയിട്ടുള്ള ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി അതുപോലെ മാത്സ് എന്നിവയുടെ മാർക്ക് കൂടി പരിഗണിക്കും. അതിനെ 30, അതായത് ഏകദേശം 300-ലേക്ക് കൺവേർട്ട് ചെയ്ത ശേഷം 50-50 അനുപാതത്തിലായിരിക്കും ഈ ഒരു മാർക്കിനെ പരിഗണിക്കുന്നത്. അതായത് 300-ലേക്കല്ല, അതായത് അതിനെ 50-50% മാറ്റിയിട്ടായിരിക്കും ഇതിനെ, അതായത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു എഞ്ചിനീയറിംഗിൽ ഉള്ള കോഴ്സ് എന്ന് പറയുന്നത്, അതായത് എഞ്ചിനീയറിംഗിൽ നിരവധി ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള ബ്രാഞ്ചുകൾ കിട്ടട്ടെ എന്ന് വിദ്യാർത്ഥികൾ ആശംസിക്കും.
ഫാർമസി കോഴ്സ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഫാർമസി കോഴ്സും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏത് ബ്രാഞ്ചാണ് എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ ഫാർമസി കോഴ്സ് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഫാർമസി കോഴ്സും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് ഇന്നത്തെ എക്സാമിനേഷൻ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾ അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.